ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഇതിനു മുൻപ് ഒരു റിബൺ സാൻഡ്വിച്ച്, മോണ്ടി ക്രിസ്റ്റോ, അതുപോലെ തന്നെ സ്ലോ പിജ്ജ സാൻഡ്വിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രുചിയാണ് ഇന്നത്തെ സാൻഡ്വിച്ചിന്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഒരു സ്പൈസിയുമായ സോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ എൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല, കാരണം ഞാൻ ഈ സോസിൻ്റെ റെസിപ്പി ഇതിനു മുൻപ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാം ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. വീണ്ടും ചെയ്ത് നിങ്ങൾ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പൊളി സാൻഡ്വിച്ച് എന്ന് പറയില്ലേ, അതാണ് ഇന്നത്തെ സംഭവം. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ചാണ്. ഞാനിവിടെ രണ്ട് ചെറിയ ചിക്കൻ ബ്രസ്റ്റാണ് സാൻഡ്വിച്ച് ഫില്ലിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഓരോ ചിക്കൻ ബ്രസ്റ്റും കനം കുറഞ്ഞ് സ്ലൈസുകളാക്കി എടുക്കാം. ആദ്യം ഇതുപോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം തിൻ സ്ലൈസാക്കി എടുക്കണം. നമുക്കൊരു നാലോ അഞ്ചോ സ്ലൈസ് വരെ ഒരു ചിക്കൻ ബ്രസ്റ്റിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 300 ഗ്രാം വരും. ഇതുപോലെ 9 സ്ലൈസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബൗളിലേക്ക് പുളിയില്ലാത്ത കട്ടതൈര് 1/2 കപ്പും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ അണിയൻ പൗഡറും 1 ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വിസ്ക് യൂസ് ചെയ്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ സ്ലൈസ് ചേർത്ത് കൊടുക്കണം. ചിക്കന്റെ എല്ലാ ഭാഗത്തും ഈ മാരിനേറ്റ് ആകുന്നത് വരെ 1 സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുൻപായി ഒരു ചെറിയ കോട്ടിംഗ് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയും 1 കപ്പ് വെള്ളവുമാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ സ്ലൈസും ഇതുപോലെ മൈദ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസിന് മൈദ കൊണ്ട് വീണ്ടും ഒരു കോട്ടിംഗ് കൊടുക്കണം. കോട്ടിംഗ് കൊടുത്തതിന് ശേഷം ഇതിൽ കൂടുതലായി പറ്റിയിരിക്കുന്ന പൊടിയെല്ലാം ഇതുപോലെ കുടഞ്ഞു കളയണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ചിക്കൻ സ്ലൈസും ചെയ്തെടുക്കണം. ഇനി നമുക്ക് 9 സ്ലൈസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണയൊന്ന് നന്നായി ചൂടായതിനു ശേഷം
നമ്മൾ നേരത്തെ മൈദ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുവാൻ. ചിക്കന്റെ രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ തിരിച്ചു മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കന്റെ രണ്ട് സൈഡും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ ഒരു കത്തി യൂസ് ചെയ്ത് നീളത്തിലുള്ള പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പൊ എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കണം. നമുക്കിത് മാറ്റിവെക്കാം. അടുത്തതായി സാൻഡ്വിച്ച് ഫില്ലിങ്ങിന് വേണ്ട ഒരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം. സാലഡിന് വേണ്ടി ഒരു ബൗളിലേക്ക് പർപ്പിൾ ക്യാബേജ് ചെറുതായി എരിഞ്ഞത് ഒരു കപ്പിട്ട് കൊടുക്കാം. ഇനിയിതിലേക്ക് ക്യാരറ്റ് ചെറുതായി എരിഞ്ഞത് അര കപ്പ് ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഇതിലേക്ക് അര ടീസ്പൂൺ ലൈം ജ്യൂസും അര ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സാൻഡ്വിച്ചിലേക്ക് കൂടുതൽ സാലഡ് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ക്യാരറ്റും ക്യാബേജും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി സാൻഡ്വിച്ചിന് വേണ്ട ബൺ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സാൻഡ്വിച്ചിന് വേണ്ടി ഞാനിവിടെ 3 ലോങ് ബൺ, അതായത് സാൻഡ്വിച്ച് ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ഓരോ ബണ്ണും ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 6 പീസിലും ഇതുപോലെ കുറച്ച് ബട്ടർ തേച്ചതിന് ശേഷം പാൻ ചൂടാക്കി ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ബ്രൗൺ ഷെയ്ഡ് ആയതിന് ശേഷം പാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. ഒരു ബണ്ണിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ സ്പൈസി മയോ സോസ് അപ്ലൈ ചെയ്യാം. സ്പൈസി മയോ സോസിന്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇതുപോലെ വെച്ചു കൊടുക്കണം. ഇതിന് മുകളിലായി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സാലഡും അതോടൊപ്പം തന്നെ സ്പൈസി മയോ സോസും ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യുന്ന വിധത്തിൽ മാറി മാറി ഇട്ട് കൊടുക്കണം. നിങ്ങൾക്കിനി കൂടുതൽ ഇഷ്ടം സോസി സാൻഡ്വിച്ച് ആണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിന് മുകളിലായി ഒരു ലെയർ സോസ് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ സാലഡ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കവർ ചെയ്യാൻ വെച്ചിരിക്കുന്ന ബണ്ണിലേക്കും കുറച്ച് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫില്ലിംഗ് ആയ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും സാലഡും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായി കുറച്ചുകൂടി സാലഡ് ഇട്ട് കൊടുക്കാം. സാൻഡ്വിച്ച് നന്നായി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലായി ഇതുപോലെ ഒന്ന് പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് റെഡിയായി കഴിഞ്ഞു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുവാനും മറക്കരുത്. ഇനി നല്ലൊരു റെസിപ്പിയുമായി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു.